ഹലോ ഹായ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്കിൻ വൈറ്റനിങ് ഡ്രിങ്ക് ആണ് കേട്ടോ. അതായത് സ്കിൻ നന്നായിട്ട് ഗ്ലോയിങ് ആയിട്ടിരിക്കാനായിട്ട് നമ്മൾ ഒരുപാട് ഫേസ് പാക്കുകളൊക്കെ യൂസ് ചെയ്യാറുണ്ടല്ലേ. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് മാത്രം യൂസ് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ നല്ല ഹെൽത്തി ആയിട്ടും യങ് ആയിട്ടൊന്നും ഇരിക്കുകയില്ല. അതിനോടൊപ്പം തന്നെ നമ്മൾക്ക് ഉള്ളിൽ എന്തെങ്കിലും കഴിക്കാൻ കൂടെ ചെയ്യണം. അതായത് എന്തെങ്കിലും ഒരു ഡ്രിങ്കോ ഒക്കെ ഒന്ന് ഫോളോ ചെയ്യുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ പുറമെ ചെയ്യുന്നതിനൊക്കെ ചെയ്യുന്നതും ഉള്ളിലും കൂടെ ചെല്ലുമ്പോഴത്തേക്ക് റിസൾട്ട് ഇരട്ടി ആകും കേട്ടോ. അപ്പൊ അങ്ങനെ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്കിന്റെ റെസിപ്പിയാണ്. നമുക്ക് വീട്ടിലുള്ള സിമ്പിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉള്ളു താനും സാധാരണക്കാർക്ക് വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് ആണ് കേട്ടോ. പിന്നെ ഇത് കുടിച്ചു കഴിഞ്ഞാലുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്കിൻ ഗ്ലോ ആവുന്നതിനോടൊപ്പം തന്നെ നമുക്ക് രക്തക്കുറവ് ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും. അതുപോലെ തന്നെ സ്കിന്നിൽ എന്തെങ്കിലും എന്താ പറയണേ വൈറ്റമിൻസിന്റെ ഒക്കെ കുറവുണ്ടെങ്കിൽ അതൊക്കെ കുറേയൊക്കെ മാർക്ക് കിട്ടാനായിട്ട് നമ്മളിത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കിൻ നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കാൻ വളരെയേറെ ഹെൽപ്പ് ചെയ്യുന്നൊരു ഡ്രിങ്കാണ്. നമുക്ക് ഒരുപാട് തന്നെ നീട്ടാതെ തന്നെ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതാ നമുക്ക് വീട്ടിലുള്ള മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി. ഒന്നാമതെന്ന് പറഞ്ഞാൽ കുക്കുംബറാണ്, അതൊരു പകുതി എടുക്കുക. അപ്പോൾ ഇതിൻ്റെ അളവ് ഇച്ചിരി കൂടുതൽ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാരറ്റും ഒരെണ്ണം എടുക്കുന്നുണ്ട്. ഒരു ചെറിയൊരു ക്യാരറ്റ് അതിൻ്റെ സ്കിന്നൊക്കെ പീൽ ചെയ്ത് കളഞ്ഞിട്ട് അതും എടുക്കുന്നുണ്ട്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബീട്രൂട്ടാണ്. ബീട്രൂട്ട് നമുക്ക് ഒരുപാട് വേണ്ട, ഒരു ചെറിയ ബീട്രൂട്ടിൻ്റെ ഒരു കാൽ ഭാഗമാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് പീൽ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം മാക്സിമം ചെറിയ 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 പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്താ വെച്ചാൽ അരിഞ്ഞിട്ടാൽ എളുപ്പം അതാവും. പിന്നെ ഈ ഒരു ജ്യൂസ് വേണമെങ്കിൽ അരിച്ചിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ചില അരിക്കാണ്ട് യൂസ് ചെയ്യാം. അതിലേതാ ഗുണം കൂടുതലെന്ന് പറഞ്ഞാൽ എപ്പോഴും അരിക്കാണ്ട് യൂസ് ചെയ്യണതാണ് നല്ലത് കേട്ടോ. പിന്നെ നമുക്ക് കുടിച്ചിറക്കുമ്പോൾ ചിലപ്പോൾ ഈ നാരിൻ്റെ ഒക്കെ ഇത് ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് മാത്രം അരിച്ചെടുക്കണതാണ്. അപ്പോൾ അരിച്ചെടുക്കാണ്ടിരിക്കുകയാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ നമ്മളിത് ആദ്യം ജസ്റ്റ് വെള്ളമൊന്നും ചേർക്കാതെ ഇതാ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരിക. അതിന് ശേഷം ഇപ്പോൾ തന്നെ ആ വെള്ളം കുക്കുംബറിൻ്റെ വെള്ളമൊക്കെ ചേർന്നിട്ട് നന്നായിട്ട് അരിഞ്ഞു കിട്ടും. അതിനുശേഷം നമ്മളൊരു കാൽ ഗ്ലാസ് വെള്ളം ചേർത്താൽ മതി കേട്ടോ. ഒത്തിരി ഒന്നും വെള്ളം ചേർക്കണ്ട, കാൽ ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് നമുക്ക് വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ചേർത്തിരിക്കുന്ന മൂന്ന് ഇൻഗ്രീഡിയൻറ്റും അടിപൊളിയാണ് സ്കിന്നിന്. ബീട്രൂട്ട് ആണെങ്കിലും അതുപോലെ തന്നെ ക്യാരറ്റ് ആണെങ്കിലും കുക്കുംബർ ആണെങ്കിലും സ്കിന്നിന് നല്ലതാണ്. അപ്പോൾ ബീട്രൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ നന്നായിട്ട് ലൈറ്റൻ ചെയ്യാനും ബ്ലഡ് ഹീമോഗ്ലോബിൻ്റെ അളവ് വർദ്ധിപ്പിക്കാനൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെ ക്യാരറ്റ് ആണെങ്കിലും സ്കിന്നിലെ ചുളിവുകളൊക്കെ മാറി സ്കിന്നൊന്ന് യങ് ആയിട്ട് നിൽക്കാനും ഒക്കെ നല്ലതാണ് കേട്ടോ. പിന്നെ ക്യാരറ്റിലാണെങ്കിൽ നമുക്ക് ഈ കണ്ണിനൊക്കെ കാഴ്ചക്കുറവൊക്കെ ഉള്ളവരാണെങ്കിൽ ക്യാരറ്റ് ജ്യൂസ് തന്നെ ദിവസവും കുടിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. കണ്ണിൻ്റെ ഒരുപാട് ഒരുമട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടാൻ ഈ ക്യാരറ്റ് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. പിന്നെ ഈ അരിച്ചെടുക്കുമ്പോൾ നമുക്ക് ലാസ്റ്റ് വരുന്ന ആ ഒരു ഇതുണ്ടല്ലോ ക്യാരറ്റിൻ്റെ ഒക്കെ ഒരു ചണ്ടി എന്നൊക്കെ പറയലേ, അതും കളയേണ്ട ആവശ്യമില്ല. നമുക്ക് ഫേസിൽ അപ്ലൈ ഫേസ് പാക്കായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അത് കളയേണ്ട ആവശ്യമില്ല, നല്ല അടിപൊളിയാണ്. അപ്പോൾ നമ്മളൊരു ജ്യൂസ് തയ്യാറാക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയുണ്ട് ഗുണം. നമുക്കത് ബാക്കി വരുന്ന എടുത്ത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യുക. പിന്നെ നമ്മൾ ഈ അടുക്കളയിലൊക്കെ നിൽക്കുമ്പം സ്കിന്നൊക്കെ നന്നായിട്ട് കെയർ ചെയ്യണം എന്നുള്ളവർക്ക് നമ്മൾ തക്കാളിക്കൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു പീസൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുക, എന്നിട്ട് അത് വെച്ച് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്യുക. അത്യാവശ്യം നമ്മൾ ഈ ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാർക്കൊക്കെ പായ്ക്കൊക്കെ ഇട്ട് ഇരിക്കാൻ എന്നാ പറഞ്ഞ സമയക്കുറവോ അങ്ങനെയുള്ളവർക്കൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്താലും നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റായിട്ടിരിക്കും. പിന്നെ നമ്മളെ സ്കിൻ കെയർ ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ സ്കിൻ നന്നായിട്ടിരിക്കും. അല്ലെങ്കിൽ എപ്പോഴും ഡള്ളായി പോകും, നമ്മുടെ ടാൻ അടിച്ച് ഡള്ളായി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇത് നമുക്ക് ഒന്നിടവിട്ട ദിവസങ്ങളിൽ കഴിക്കാവുന്ന ഒരു ഡ്രിങ്ക് ആണ് കേട്ടോ. ആഴ്ചയിലൊരു മൂന്ന് ദിവസമൊക്കെ കഴിച്ചാൽ മതി. ഒന്നിടവിട്ട ദിവസം എന്ന് പറഞ്ഞാൽ ഒന്നരടം വരുമ്പോൾ ഏകദേശം ഒരു മൂന്ന് അല്ലെങ്കിൽ നാല് ദിവസം കൂടിപ്പോയി വരും, അത്രേ ഉള്ളൂ കേട്ടോ. മൂന്ന് ദിവസം കഴിച്ചാലും മതിയാകും. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഷുഗറൊന്നും ചേർക്കണ്ട. ഷുഗർ നമ്മളെപ്പോഴും നമ്മുടെ ഹെൽത്തിന് നല്ലതല്ല. പിന്നെ ഇത് നമുക്ക് എന്താ പറയണേ അല്ലാതെ തന്നെ കഴിച്ചിറക്കാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. ഒരു കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമൊന്നുമല്ല. നമുക്ക് ആ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു കുക്കുംബറിന്റെ ഒരു ടേസ്റ്റാണ് മുന്നിൽ നിൽക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാവുന്ന ഒരു ഡ്രിങ്കാണ് പരിചയപ്പെടുത്തിയത്. ട്രൈ ചെയ്തിട്ട് റിസൾട്ട് അറിയിക്കുക. അതിനോടൊപ്പം നമ്മൾ എന്ത് കഴിക്കുമ്പോഴും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുമ്പോൾ എന്തെങ്കിലും ഒക്കെ അസുഖങ്ങളുള്ളവരൊക്കെ ആണെങ്കിൽ എല്ലാം നമുക്ക് അങ്ങ് ഫോളോ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അങ്ങനെയുള്ളവരെ ഡോക്ടറെ കൺസൾട്ടേഷൻ അതായത് ഡോക്ടറെ കണ്ടതിന് ശേഷം മാത്രം ഇങ്ങനെയുള്ള ടിപ്സൊക്കെ ഫോളോ ചെയ്യുക കേട്ടോ. അല്ലാതെ നോർമലി ഒരാൾക്ക് കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. എന്തൊക്കെയൊക്കെ മെഡിസിൻ ഒക്കെ എടുക്കുന്നവരുണ്ടാവുമല്ലോ, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു വീഡിയോയിലേക്ക് കാണാം. താങ്ക് യു.